റിയൽ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറഫ ഗോൾഡ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം. നമസ്കാരം, റിയൽ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ റൈഹാന മറിയം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഞായറാഴ്ചകളിൽ വീണ്ടും ലോക്ഡൌൺ പ്രഖ്യാപിച്ച് സർക്കാർ. തിരുവനന്തപുരം ഐരാപുലിയൂർ കുളങ്ങൾ നവീകരിക്കുന്നു. ക്വാറി ഉടമകൾക്ക് തിരിച്ചടി, ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ആഭ്യന്തര യാത്രകൾക്കുള്ള കോവിഡ് മാർഗനിർദ്ദേശങ്ങളിൽ അയവ് വരുത്തി കേന്ദ്ര സർക്കാർ. തിരുവനന്തപുരം നഗരസഭയിൽ തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ വർധനവ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഞായറാഴ്ചകളിൽ വീണ്ടും ലോക്ഡൌൺ പ്രഖ്യാപിച്ച് സർക്കാർ. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിതി കൈവിട്ടുപോകുന്ന അവസ്ഥയിൽ വീണ്ടും ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാകും ഉണ്ടാകുക. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ മാത്രം പ്രവർത്തിക്കാം. അത്യാവശ്യ യാത്രകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വർധനയാണ് കോവിഡ് നിരക്കിൽ ഉണ്ടായിരിക്കുന്നത്. പിണറായി സർക്കാർ കോവിഡ് നിയന്ത്രണത്തിൽ പാളിയെന്ന ആരോപണം ശക്തമായതിനെ തുടർന്നാണ് വീണ്ടും ലോക്ഡൌണുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ഐരാപുലിയൂർ കുളങ്ങൾ നവീകരിക്കുന്നു. കാരോട് പഞ്ചായത്തിലെ ഐരാപുലിയൂർ കുളങ്ങളുടെ നവീകരണത്തിന് തുടക്കമായി. കുളത്തിലെ ചെളി നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുക. നബാർഡിന്റെ സഹായത്തോടെ 1.55 കോടി ചെലവിലുള്ള പ്രവർത്തനങ്ങൾ കെ ആൻസലൻ MLA ഉദ്ഘാടനം ചെയ്തു. കാരോട് പഞ്ചായത്ത് പ്രസിഡന്റ് എം രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് SK ബെൻ ഡാർവിൻ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ VR സലൂജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ SB ആദർശ്, ശാലിനി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്വാറി ഉടമകൾക്ക് തിരിച്ചടി, ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ഇത് ക്വാറി ഉടമകൾക്കും സർക്കാരിനും വൻ തിരിച്ചടിയായിരിക്കുകയാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് 200 മീറ്റർ അകലെ മാത്രമേ ക്വാറികൾ പ്രവർത്തിക്കാവൂ എന്ന ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെയാണ് ക്വാറി ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരും ക്വാറി ഉടമകളെ പിന്തുണച്ച് ഹൈക്കോടതിയിലെത്തിയതോടെ ട്രൈബ്യൂണൽ ഉത്തരവ് കോടതി റദ്ദാക്കുകയായിരുന്നു. സ്ഫോടനമില്ലാതെയുള്ള ഖനനത്തിന് 100 മീറ്റർ അകലവും സ്ഫോടനം നടത്തിയുള്ള ക്വാറികൾക്ക് 200 മീറ്റർ അകലവും വേണമെന്നായിരുന്നു ട്രൈബ്യൂണൽ നിർദ്ദേശം. എന്നാൽ 50 മീറ്റർ അകലം മതിയെന്ന ക്വാറി ഉടമകളുടെ ആവശ്യം സുപ്രീംകോടതി തള്ളുകയായിരുന്നു. ഇത് ഹൈക്കോടതി വിധി അനുസരിച്ച് പ്രവർത്തനം ആരംഭിച്ച ക്വാറികളെയും ബാധിക്കും. ആഭ്യന്തര യാത്രകൾക്കുള്ള കോവിഡ് മാർഗനിർദ്ദേശങ്ങളിൽ അയവ് വരുത്തി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര യാത്രകൾക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ മാനദണ്ഡങ്ങളാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിനോടനുബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ ഏകീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മാർഗനിർദ്ദേശങ്ങൾ ഇവയൊക്കെ. ആഭ്യന്തര യാത്ര നടത്തുന്നതിന് 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് 15 ദിവസം കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർക്ക് RT-PCR, റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് എന്നിവ നിർബന്ധമാക്കരുത്. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് RT-PCR സർട്ടിഫിക്കറ്റ് കർണാടക, ഗോവ പോലുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതുപോലുള്ള നിബന്ധനകൾ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കരുത്. എന്നാൽ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സംസ്ഥാനങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആഭ്യന്തര യാത്രക്കാർക്ക് ഇനി PPE കിറ്റിന്റെ ആവശ്യമില്ല. കൂടാതെ ആഭ്യന്തര യാത്രകൾക്ക് വിലക്കേർപ്പെടുത്താനും പാടില്ല. തിരുവനന്തപുരം നഗരസഭയിൽ തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ വർധനവ്. നഗരത്തിലെ തെരുവുനായ്ക്കളെ വന്ധ്യീകരിക്കുന്നതിനായി 2 വർഷത്തിനിടെ നഗരസഭ ചെലവിട്ടത് 94.63 കോടി രൂപയാണ്. 2016-17 വർഷങ്ങളിൽ തിരുവനന്തപുരം നഗരസഭ 3 കോടി രൂപ വീതമാണ് ABC പ്രോഗ്രാമിനായി ചെലവിട്ടത്. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ തുക ചെലവിട്ട 2-ാമത്തെ നഗരസഭയും തിരുവനന്തപുരമാണ്. തിരുവല്ലത്തെ മൃഗാശുപത്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലാണ് നഗരസഭയിലെ 100 വാർഡുകളിൽ നിന്ന് പിടികൂടുന്ന നായ്ക്കളെ വന്ധ്യീകരിക്കുന്നത്. നിലവിലിവിടെ 2 ഡോക്ടർമാരാണുള്ളത്. കോവിഡിന് മുൻപ് പ്രതിമാസം 400 നായ്ക്കളെയാണ് വന്ധ്യീകരിച്ചു വന്നത്. എന്നാൽ കോവിഡ് രൂക്ഷമായതോടെ 30 മുതൽ 40 എന്ന നിലയിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. രോഗവ്യാപനത്തെ തുടർന്ന് നായ്ക്കളെ പിടിക്കാൻ ജോലിക്കാരെ ലഭിക്കാത്തതാണ് കാരണം. ഇതോടെ നായ്ക്കളുടെ എണ്ണവും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ റിയൽ ന്യൂസ് ടൈം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.